ഹായ്, ഇന്ന് കോഴിക്കോടിൻ്റെ മീശപ്പുലിമല എന്നറിയപ്പെടുന്ന പൊക്കുന്നുമലയിലെ എൻ ടി എൻ ഷാനു വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചീക്കിലോടങ്ങാടിയിൽ നിന്നും 2 കിലോമീറ്റർ ഉള്ളോട്ട് സഞ്ചരിച്ചാൽ പൊക്കുന്നുമലയായി. വീതി കുറഞ്ഞ് വളഞ്ഞ് പുളഞ്ഞ് മലമുകളിലേക്ക് ചെറിയ വാഹനങ്ങളാണ് സൗകര്യം. മുകളിൽ ചെന്നെത്തുന്ന സ്ഥലം, ഇവിടെ റോഡ് അവസാനിക്കും. ഇതാണ് പൈൻ തറ. ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ് കേട്ടോ ഈ പൈൻ തറ. ഇതിന് മുമ്പ് ഒരു വലിയ പൈൻ ഇവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ തൈയാണ് അത്രയും. ഇതിൻ്റെ താഴത്തെ ഭാഗം കരനെല്ല് വിളയുന്നുണ്ട്. മുകളിലത്തെ ഭാഗത്ത് റബ്ബർ തോട്ടം. ഞങ്ങൾ മടന്നു മല കയറാൻ വേണ്ടി, അപ്പോഴാണ് ഇതാ ഈ കാഴ്ച കണ്ടത്. ഇവിടെ കുറെ ഭാഗം നല്ല സമതലമായിട്ട് കിടക്കുന്ന ഭാഗമാണ്. ഇവിടെ ഇതാ ഈ കരനില്ലതാ. ആ, ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ കാഴ്ച. കരനെല്ല് വിളഞ്ഞ് പാകമാവാൻ തയ്യാറായി നിൽക്കുന്നു. ഇതിൻ്റെ അടുത്ത് കുറച്ച് മരച്ചീനിയും കൃഷിയുമുണ്ട്. മണ്ണുള്ള ഭാഗം കുറഞ്ഞ ഭാഗമേ ഉള്ളൂ, ബാക്കിയുള്ളത് ഇതേപോലെ കരിങ്കല്ല് പോലെ. കരിങ്കല്ലല്ല, ഒരു ഇരുമ്പ് പാറ. ഈ ഇരുമ്പ് പാറ ഉരുക്കി ആയുധങ്ങൾ ഉണ്ടാക്കാൻ പണ്ട് പഴശ്ശിരാജൻ്റെ കാലത്ത് ആളുകൾ വയനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് താമസിച്ചിരുന്നത്ര. ആലകളൊക്കെ ഉണ്ടാക്കി ആ ആളുകളുടെ പിൻതലമുറക്കാരാണ് ഇന്ന് ഈ മലയുടെ ചെരുവിലൊക്കെ താമസിക്കുന്ന ആളുകളെന്നാണ് പഴമക്കാർ പറയുന്നത്. ഇവിടെ ഇതൊരു വലിയ കുഴി പോലെ, ഒരാളൊക്കെ ഇട്ടാലൊന്നും കാണൂല, അത്രയും ആയുണ്ട്. ഇവർ ആസാമുകാര, REC പഠിക്കുക. ഒരു മലയാളി സുഹൃത്തുണ്ട് അവരുടെ കൂടെ വന്നത്. ഞങ്ങൾ അവരെ മറികടന്ന് മുൻപോട്ട് നടന്നു മല കയറാൻ. ചില സിനിമകൾക്കൊക്കെ ലൊക്കേഷനായ സ്ഥലമാണ് മാട്ടോ ഇത്. ഏറ്റവും അവസാനം ഇവിടുന്ന് ഷൂട്ട് ചെയ്ത സിനിമ ആണ് ഈട. അതിൽ കുറേ ഭാഗങ്ങൾ, അതിനു മുമ്പ് ചില സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്, പേരൊന്നും ഓർക്കുന്നില്ല. 3-4 സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നത് ഓർക്കുന്നു.
ഇത് നല്ലൊരു അടിപൊളി സ്ഥലമാണ്. അഥവാ വന്ന് മല കയറിയ സമയത്ത് മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ പാറൻ്റെ ചുറ്റിൽ സുഖമായിട്ട് നിൽക്കാം. ഇത്ര വലിയ മഴ പെയ്താലും ഇതിൻ്റെ ചുവട്ടിൽ ഒരു തുള്ളി പോലും മഴ പെയ്യില്ല. നോക്കൂ, ഇവിടെ നായകളൊക്കെ കിടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. ഇതാണ് നമ്മളൊരു പ്രശ്നം, ഈ പ്ലാസ്റ്റിക് കവറുകൾ, വെള്ളം കുടിച്ച ബോട്ടിലുകൾ, ഇതൊക്കെ എങ്ങനെ ഉപേക്ഷിക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു പൗരബോധം ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഇതൊക്കെ ആളുകൾ നടന്നു കയറുന്ന വഴികളാണ്. ഇതേപോലെ പല വഴികളുണ്ട്, പല വഴിക്കും ഇതിൻ്റെ മുകളിലോട്ട് കയറാം. ഞാൻ പുല്ലൊന്നും അധികം ഇല്ലാത്ത ഒരു വഴി നോക്കി കയറിയതാണ്. ഇത്ര മുകളിൽ എത്തിയപ്പോൾ തന്നെ നല്ല കാറ്റ് തുടങ്ങിയിട്ടുണ്ട്. ആ എന്താ സുഖം, നല്ല കാറ്റ്, ചെറിയ കാറ്റ്. മഴ ചെറുതായി പൊടിയുന്നുണ്ട്, പണി കിട്ടുമോ ആവോ. എന്താ രസം, പുല്ലുകൾ ചെറുകാറ്റിലിങ്ങനെ ആടിക്കളിക്കുന്നു. ഈ പുല്ലുകളാണ് വേനലായാൽ ഇവിടെ താഴത്തൊരു ഉത്സവമുണ്ട്, കരിങ്കാളുകാവ് ഉത്സവം. ആ ഉത്സവത്തിൻ്റെ ഒരു പ്രധാന ആചാരത്തിൽ പെട്ടതാണ് ഈ പുല്ലുണങ്ങി. ആ സമയത്ത് ഈ പുല്ലുണങ്ങിയിട്ട് ഒരു സ്വർണ്ണ കളറായി മാറും. ആ സമയത്ത് ഇവിടെ വന്ന് ഇതിൻ്റെ പിടി പറിച്ച്, ഇതോരോ പിടി പറിച്ച് കെട്ടിയിട്ട് ഒരു വരവുണ്ട് ആ ക്ഷേത്രത്തിലേക്ക്. ചീക്കിലോട്ട് ഒരു പ്രധാന ഉത്സവമാണ് ഈ കരിങ്കാളുകാവ് ഉത്സവം. ചെറിയ മഴയുണ്ട്, കൊട ചൂടിയിട്ടുണ്ട്, പക്ഷെ കൊടയൊക്കെ പറന്നു പോകുന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് മലയിലൊന്നും ആരെയും കാണുന്നില്ല. നേരത്തെ കണ്ട കുറച്ച് ആളുകൾ അവർ മേലോട്ട് കയറി വരുന്നേ ഉള്ളൂ. ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഇവിടെ കൂടുതൽ ആൾ വരാറുണ്ട്. ഇവിടെ ഒരു നല്ല ചെടി കിടക്കും, നല്ല രസമുള്ള പൂവ്. ആ കൊട പറന്നു പോകുന്നുണ്ടേ, കൊട ചൂടലൊന്നും നടക്കില്ല, നടക്കുന്ന കേസല്ല. കൊട ചൂടി നടക്കല് നടക്കില്ല. ആ എന്തായി പുല്ലിൻ്റെ രസം, കാറ്റിലിങ്ങനെ ആടുന്നു. മഴ നന്നായി ചാറാൻ തുടങ്ങി, പാറൻ്റെ ഉള്ളോട്ട് പോകേണ്ടി വരും. അതിൻ്റെ ഉള്ളോട്ട് പോകണമെങ്കിൽ കുറച്ച് താഴോട്ട് ഇറങ്ങുകയും പോകണം. കുറച്ചധികം ഞാനിങ്ങ് കയറി ഇതേപോലെയുള്ള പാറൻ്റെ ഉള്ളിലൊക്കെ പണ്ട് നരികളുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കാം. കല്ലുമ്മലൊക്കെ പിടിച്ച് കയറുമ്പം വൈക്കലുണ്ടോയെന്ന് ശ്രദ്ധിക്കണം, നല്ല കിതപ്പുണ്ട്.
കമ്പി വെയില് പിന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഏതോ സ്വകാര്യ പ്ലോട്ടാണെന്ന് തോന്നുന്നു. ഈ വെയിലൊക്കെ ഉണ്ട് കമ്പി വെയില്. അതിരുകൾ കെട്ടി വേർതിരിക്കുന്നു. പരിപാടി മനുഷ്യനെന്താ നിർത്ത്, മനുഷ്യനെന്താ തിര്. മല കയറി, നല്ല ക്ഷീണമുണ്ട്, കുറച്ച് ഇവിടെ ഇരിക്കട്ടെ. നല്ല രസമുണ്ട്. ഇത് നടന്നാ തീരില്ലട്ടോ, ഒരു പടിയുണ്ട്. ഒരു വിധം ടോപ്പിലാണ് കേട്ടോ ഉള്ളത്. അങ്ങോട്ടൊക്കെ കുറേ ഇനിയും കയറാനുണ്ട്. ഇനിയും നേരത്തേക്ക് പോവാം. നമ്മുടെ നാടിൻ്റെ, ഈ മലയാള നാടിൻ്റെ, ഈ മാമല നാടിൻ്റെ മനോഹാരിത കാണെങ്കിൽ ഇങ്ങനെ ഉയരം കൂടിയ മലയുടെ മുകളിൽ നിന്നും ോട്ട് നോക്കണം. ദൂരോട്ട് വെറും മലകളുടെ നാടാണ് ഈ കേരളം എന്ന് വിചാരിക്കും. എന്തൊരു രസാണല്ലേ, മലകൾ മലകൾ മലകൾ. കണ്ടില്ലേ, ഏത് ഭാഗത്തേക്ക് നോക്കിയാലും കാണാനുള്ളത് മലകൾ. ചില ആളുകളൊക്കെ കയറി വരുന്നുണ്ട്. തിരിച്ചിറങ്ങ, ഇനിയുണ്ട്. വൈകുന്നേരം വരെ വേണമെങ്കിൽ നമുക്കിവിടെ സമയം ചിലവഴിക്കും. മുകളിൽ നല്ല കാറ്റാണ്. നടക്കാൻ എത്ര വേണമെങ്കിലും നടക്കാൻ സ്ഥലമുണ്ട്, കിടക്കാം. ഇതിൻ്റെ മുകളിൽ വന്ന ടെൻ്റ് കെട്ടി താമസിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമായിട്ട്. വേറെ അലമ്പുകളൊന്നും പറ്റില്ല എന്നുള്ള അപ്പം നാട്ടുകാരിടപെടും. ഇത്രയും മനോഹരം, വലിയ മരങ്ങളൊന്നുമില്ല. വെറും ഈ പുല്ല്, ഈ ഉരുളം കല്ലുകൾ. നല്ല ഉറപ്പുള്ള മല, നല്ല പാറ, കരിങ്കൽ പാറ. ഉരുൾപൊട്ടൽ സാധ്യത ഒന്നും ഇല്ലാത്തൊരു മല. കയറിയതുപോലെ ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ട്. നല്ല വഴികളും കാണുന്നു. കയറിയത് ഈ വഴിയൊന്നുമല്ല, വേറെ ഏതോ വഴി. പക്ഷെ ഇറങ്ങാൻ നല്ല സുഖമുള്ളൊരു വഴി. ഇറങ്ങി വരുമ്പോൾ മഴ കുറച്ച് സ്ട്രോങ് കൂടിയതുകൊണ്ട് ഈ പാറൻ്റെ, നമ്മൾ നേരത്തെ കണ്ട, കയറി പോകുമ്പോൾ കണ്ട ആ പാറൻ്റെ ചോട്ട് കുറച്ച് നേരം നിൽക്കാമെന്ന് കരുതി ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഈ വീട് നിന്നൊരൊറ്റ ഒരു പാച്ചിൽ. നോക്കുമ്പോൾ ഒരു കുറുക്കനാ, പ്രതീക്ഷിച്ചില്ല. ഇല്ലെങ്കിൽ നമുക്ക് വീഡിയോയിൽ പകർത്തായിരുന്നു. ഇനി ഏതായാലും അതിൻ്റെ ചുട്ടിലേക്ക് പോകുന്നില്ല. കുറുക്കനറ്റാൻ ചാടി വീണ് കടിച്ചാൽ മഴ പോയി. നല്ല വെയിൽ വന്നല്ലോ, എത്ര പെട്ടെന്ന്. ചെറിയ മഴ പൊടിയുന്നുണ്ട്, വെയിലും ഉണ്ട്. പണ്ടൊക്കെ പറയും കുറുക്കൻ്റെ കല്യാണം. മയത്തിറങ്ങുമ്പം പ്രത്യേകം ശ്രദ്ധിക്കാം, ഈ പാറയിലൊക്കെ നല്ല വലിക്കലുണ്ട്.
ആയി പോയാൽ കുറേ വീടുകളൊക്കെ ഉണ്ട് ഭാഗങ്ങളിലേക്ക്. ഈ പൈപ്പ് ലൈൻ പോകുന്ന കണ്ടില്ല, ഈ വഴി തന്നെ നമുക്ക് ദൂരെ നടന്നാൽ, കുറച്ച് ദൂരം നടക്കണം, അവിടെ ഒരു കൈത എന്ന് പറഞ്ഞ സ്ഥലം, എപ്പോഴും വെള്ളം ഉണ്ടാവും, ഏത് വേനലിലും ആ കൈതയിൽ വെള്ളം വറ്റൂല. ഒരുപാട് വീട്ടിലേക്കുള്ള വെള്ളം, ഈ മലയോര പ്രദേശത്തേക്കൊക്കെയുള്ള വെള്ളം ആ കൈതയിൽ നിന്നാണ് പോകുന്നത്. ഈ ഭാഗത്തേക്ക് വരുന്ന പൈപ്പ് ലൈനാണ് ഇത്. മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ വേറെയും പൈപ്പ് ലൈനുകളുണ്ട്. പശു എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് നടന്നു വരികയാണോ? അല്ല, കയറുണ്ട്. ഇവിടെ ഒരു വോളിബോൾ കോർട്ടുണ്ട്. മുൻപ് മൈത്രി എന്ന് പേരുള്ള ഒരു വോളിബോൾ ടീം, അതായത് ജില്ലാ തലത്തിലൊക്കെ വലിയ പേരെടുത്ത ടീമായിരുന്നു മൈത്രി. അവരുടെ ഗ്രൗണ്ടായിരുന്നു മൈത്രി ഗ്രൗണ്ട്. ഈ റോഡ് തീരുന്നിടത്തു നിന്നുള്ളൊരു വഴിയാണ്. ഈ വഴിക്ക് പോയാൽ കുറേ വീടുകളുണ്ട്. ഞാൻ ഈ മലയുടെ മറ്റൊരു ഭാഗത്തൂടെയാണ് ഇറങ്ങുന്നത്, അതായത് പാവണ്ട ഒരു ഭാഗത്ത്. അതിലെ പോയാൽ ഈ മല വെട്ടിയെടുത്തൊരു റോഡുണ്ടാക്കിയ കാഴ്ച കാണും. നമ്മുടെ പ്രകൃതി ചൂഷണമാണ് എങ്കിലും അവിടുത്തെ മണ്ണ് കൊണ്ടുപോയിട്ടാണ് പൂളാടിക്കുന്ന് ബൈപ്പാസിനൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. എൻ്റെ മുകളിൽ ഇപ്പോഴും ജെ സി ബി എന്തൊക്കെ പണി നടക്കുന്നുണ്ട്, കല്ല് കൊത്താനൊക്കെ വേണ്ടിയിട്ടാണ്. അതിൻ്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കാം. ഇവർ ഇതുവഴി പോകുമ്പോൾ ഇവിടെ ഇറങ്ങി പിക്കെടുക്കാനുള്ള പരിപാടിയാണ്. ഈട സിനിമേൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടു. ആ സംഘട്ടന രംഗങ്ങളൊക്കെ ഇവിടുന്നാണ് ഷൂട്ട് ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.